നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, ഹ്യൂമൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. ഏജിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെറുപ്പം നിലനിർത്താനൊക്കെ നമ്മളിൽ പലരും ഒരുപാട് പ്രൊഡക്റ്റ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. എന്നാൽ നമുക്കൊരു പ്രായമാവുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് കാരണം സ്കിന്നിലും ഹെയറിലുമൊക്കെ മാറ്റങ്ങളുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആ ഒരു പ്രായം തോന്നിക്കാനൊക്കെ ഉള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷേ പണ്ടുള്ള ആളുകളെയൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്കൊരു 50 വയസ്സ് കഴിഞ്ഞാലും അവരിൽ ആ ഒരു യുവത്വം അല്ലെങ്കിൽ ആ ഒരു യൗവനം അവരിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുള്ളൊരു മെയിൻ റീസൺ അവരുടെ ഭക്ഷണ രീതിയാണ്. എന്നാൽ നമ്മളിൽ പലരും ഇന്ന് ഒരുപാടായിട്ട് പുറത്തുള്ള ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ ഒരുപാട് കഴിക്കുന്നുണ്ട്, മധുരം കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് 25 വയസ്സാവുന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കൊക്കെ ആ പ്രായത്തിൽ കവിഞ്ഞുള്ള ഒരു പ്രായം നമുക്ക് തോന്നുന്നുണ്ട്. അതായത് അവരുടെ സ്കിന്നൊക്കെ ചുളിഞ്ഞു വരിക അല്ലെങ്കിൽ കുറച്ച് തൂങ്ങിയിട്ടിരിക്കുന്നതൊക്കെ കണ്ടുവരുന്നുണ്ട്. അതിനുള്ളൊരു മെയിൻ റീസൺ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഭക്ഷണത്തിൽ വന്ന മാറ്റങ്ങളാണ്. നമ്മൾ ഫാറ്റും അതുപോലെ തന്നെ പ്രോട്ടീൻസൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷെ പ്രോപ്പറായിട്ടുള്ള ഒരളവിൽ കഴിക്കുന്നില്ല. ഇതുകൊണ്ടും ഇങ്ങനെ സംഭവിക്കാം. അപ്പം നമുക്ക് എല്ലാവർക്കും നമ്മളെ ബോഡിക്ക് അത്യാവശ്യമായിട്ട് വേണ്ട 3 കാര്യങ്ങളാണ് പ്രോട്ടീൻസ്, ഫാറ്റ്സ്, അതുപോലെ തന്നെ വൈറ്റമിൻസ്. ഇതൊക്കെ പ്രോപ്പറായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് വേണം, അതിൻ്റെ കൂടെ തന്നെ ഇതും നിർബന്ധമായിട്ട് വേണ്ടതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ട പ്രോട്ടീൻസ് ഏതൊക്കെയാണെന്ന്. പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഒരു ഐഡിയൽ വെയിറ്റുള്ളൊരു വ്യക്തിക്ക് 50 മുതൽ 100 ഗ്രാം പ്രോട്ടീൻസാണ് ഒരു ദിവസം ആവശ്യമായിട്ടുള്ളത്. നമ്മൾ അതിൽ കൂടുതലായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ കുറഞ്ഞു പോകാനും പാടില്ല. കുറഞ്ഞു പോയാൽ നമുക്കറിയാം മസിൽ വേസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ സംഭവിക്കാം, കൂടിപ്പോയാലും നമുക്ക് കൂടുതലായിട്ടുള്ള വണ്ണവും കൊഴുപ്പും ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം എപ്പോഴും നമ്മൾ ബോഡി വെയ്റ്റിനനുസരിച്ചിട്ടുള്ള പ്രോട്ടീൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പ്രോട്ടീൻസ് എന്ന് പറയുന്നത് 2 രീതിയിലുണ്ട്, ആനിമൽ പ്രോട്ടീൻസും അതുപോലെ തന്നെ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻസും. അതായത് വെജിറ്റേറിയൻസിന് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പയർ, അതുപോലെ തന്നെ കടല, പരിപ്പ്, ചീസ്, അതുപോലെ ഇങ്ങനെയുള്ള പ്രോട്ടീൻസൊക്കെ കൂടുതലായിട്ട് കഴിക്കണം. വെജിറ്റബിൾസിൻ്റെ കേസ് നോക്കുകയാണെങ്കിലും കൂടുതലായിട്ട് നമ്മൾ മഷ്റൂം, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ അവക്കാഡോ, ചീസ്, ഇതൊക്കെ നമ്മളെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം നോൺ വെജ് പ്രോട്ടീൻസ് ആണെങ്കിൽ നമുക്കറിയാം, അതിപ്പോൾ നമുക്ക് റെഡ് മീറ്റായിട്ടും അല്ലെങ്കിൽ വൈറ്റ് മീറ്റായിട്ടും. ഇപ്പോൾ റെഡ് മീറ്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് എടുക്കുന്ന സമയത്ത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേണ്ട വളരെ മിതമായ രീതിയിൽ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ തന്നെ വൈറ്റ് മീറ്റ് കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ അത് പൊരിക്കുന്നതും വറുക്കുന്നതും ഒക്കെ ഒഴിവാക്കിയിട്ട് കറി വെച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പാലും പാലുൽപ്പന്നങ്ങളും അതുപോലെ തന്നെ മുട്ട, ഇതൊക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ശരീരത്തിന് വേണ്ട ഗുണകരമായിട്ടുള്ള കൊഴുപ്പുകളുണ്ട്. അതിൽ തന്നെ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഇപ്പം ഒലീവ് ഓയിലും അതുപോലെ തന്നെ വെർജിൻ കോക്കനട്ട് ഓയിലൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പം ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് അതൊക്കെ തോരനൊക്കെ വയ്ക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഓയിൽ ചൂടാക്കുന്നൊരു കാര്യം. ഇങ്ങനെ ചൂടാക്കുന്ന സമയത്ത് ഇതിലുള്ള ഗുണകരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റൊക്കെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ടോപ്പിങ്സിൽ യൂസ് ചെയ്തതാണ് ബെറ്റർ. ഈ കാര്യം ശ്രദ്ധിക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഒന്ന് സ്വീറ്റ് പൊട്ടറ്റോ ആണ്. സ്വീറ്റ് പൊട്ടറ്റോ ഇപ്പം ഷുഗർ പേഷ്യൻസിനാണെങ്കിലും കഴിക്കാം, എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു പ്രോട്ടീനാണ്. അതിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവാണ്, അത് നമ്മുടെ ശരീരത്തിലുള്ള കൊളാജൻ്റെ പ്രൊഡക്ഷനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇപ്പം ഒരു വൈറ്റമിൻസും പ്രോട്ടീൻസും കൂടി കൂടുന്ന സമയത്ത് കൊളാജൻ്റെ പ്രൊഡക്ഷൻ പെട്ടെന്ന് കൂടും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ സ്വീറ്റ് പൊട്ടറ്റോയിൽ വൈറ്റമിൻ സിയും വൈറ്റമിൻ എയൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ വൈറ്റമിൻ കെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ വരുന്ന ചുളിവുകളും ആ ഒരു കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു പ്രോട്ടീനാണ് ഈ ബ്ലാക്ക് ബീൻസൊക്കെ. ബ്ലാക്ക് ബീൻസും നമ്മുടെ സ്കിന്നിനും വളരെ നല്ലതാണ്, അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനും കെരാറ്റിൻ്റെ ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ബ്ലാക്ക് ബീൻസ് കൂടുതലായിട്ട് കഴിക്കാം. ഇത് നല്ലൊരു എന്താണ് നല്ലൊരു പ്രോട്ടീനാണ്. ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആൻറ്റി ഓക്സിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന കുറച്ച് വെജിറ്റബിൾസാണ് ബ്രക്കോളി, അതുപോലെ തന്നെ ബീട്രൂട്ടൊക്കെ. നമുക്കറിയാം ബീട്രൂട്ടൊക്കെ കഴിക്കുന്ന സമയത്ത് ശരീരത്തിൽ രക്തം വെക്കുകയും ചെയ്യും, അതുപോലെ തന്നെ ശരീരത്തിൽ വരുന്ന ഇൻഫ്ലമേഷൻസും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ടതാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സിൽ കൂടുതലായിട്ടും ഇത് കാണുന്നത് ചെറിയ മത്സ്യങ്ങളിലാണ്. ഇല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഇതിൻ്റെ ടാബ്ലറ്റ്സൊക്കെ
അവൈലബിൾ ആണ്. നമ്മളൊരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ്റെ പ്രകാരം വേണം ഈ മെഡിസിൻസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ മത്സ്യങ്ങളിൽ മത്തി അയലയിലൊക്കെയാണ് ഒരുപാടായിട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിലൊക്കെ വൈദ്യുതങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ഒക്കെ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ, അല്ലെങ്കിൽ ആ സ്കിൻ ഇലാസ്റ്റിസിറ്റി ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ അവക്കാഡോ ഫ്രൂട്ട്സ് കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരുപാട് വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ എ അടങ്ങിയ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ, ക്യാരറ്റൊക്കെ നമുക്കറിയാം, നന്നായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ലിവർ, അതായത് കരളൊക്കെ ഈ ആനിമൽസ്, അതായത് നോൺ വെജ് പ്രോട്ടീൻസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ മീറ്റിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കുറച്ച് ലിവറും കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിലൊക്കെ ഈ ഒരു ശരീരത്തിന് വേണ്ട പ്രോട്ടീൻസൊക്കെ കിട്ടുകയും ചെയ്യും. നമുക്ക് ആ ഒരു കൊളാജൻ ഫോർമേഷനൊക്കെ പെട്ടെന്ന് ഈസി ആക്കാനും സാധിക്കും. അതുപോലെ തന്നെ വൈറ്റമിൻ ഇ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇലക്കറികളിലാണെങ്കിലും പച്ചക്കറികളിലാണെങ്കിലൊക്കെ വൈറ്റമിൻ ഇ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. വൈറ്റമിൻ ഇ ഒക്കെ എടുക്കുന്ന സമയത്ത് സെക്സ് ഹോർമോൺസൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുകയും ഇതുമൂലം നമുക്ക് ആ ഒരു ചെറുപ്പം മെയിൻറ്റെയിൻ ചെയ്ത് പോകാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഫാസ്റ്റ് ഫുഡ്, അതുപോലെ തന്നെ കരിച്ചതും പൊരിച്ചതും ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ നോക്കുക. ഇതിൻ്റെ കൂടെ തന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ, ഇപ്പോൾ പെപ്സി കോള എന്ന് പറയുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ മാക്സിമം കുറച്ചുകൊണ്ട് വരിക. ബേക്കറി ഐറ്റംസൊക്കെ കുറച്ചുകൊണ്ട് വരിക. അതിൻ്റെ കൂടെ തന്നെ ഈ ട്രാൻസ്ഫാറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന, അതായത് ഈവനസ് ദി ഡാൽഡ പോലെ ഉള്ള ട്രാൻസ്ഫാറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓവറായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് എടുക്കുന്നത്, നമ്മൾ നീഡിനനുസരിച്ചിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് മാത്രം നമുക്ക് മതി. അപ്പോൾ ആ ഒരു രീതിയിൽ അത് എടുക്കാനും ശ്രദ്ധിക്കുക. ഇപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുക. വെള്ളമൊക്കെ കുടിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലുള്ള ചുളിവുകളും അതുപോലെ തന്നെ സ്കിൻ ടോണൊക്കെ നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും. അപ്പം ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ടൊരു 8 മണിക്കൂർ ഉറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക. കൃത്യമായിട്ടുള്ളൊരു വ്യായാമം നോക്കുക. അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക, അതായത് പുളിയുള്ള ഓറഞ്ച്, മുസമ്പി പോലെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി.